കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളി വിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെ പിറന്ന മണ്ണിൽ ജീവിക്കാനായി എന്ന മുദ്രാവാക്യത്തോടെ അതിജീവന സമര പ്രചരണ ജാഥ സംഘടിപ്പിക്കും. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർക്കലയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി നിർവഹിക്കും. 25 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കലയിൽ നിന്ന് ആരംഭിച്ച് പൊഴിയൂരിൽ അവസാനിക്കുന്ന ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ശശി തരൂർ എം പി മുഖ്യാതിഥിയാകും. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വർക്കല ബ്ലോക്ക് കമ്മിറ്റി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളി വിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെ നടത്തുന്ന അതിജീവന സമര പ്രചരണ ജാഥയാണ് ഈ വരുന്ന 4 വർക്കലയിൽ നിന്നും തുടക്കം കുറിക്കുന്നത്. നിരവധി സംഭവങ്ങൾ മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ടും തീരദേശമാകെ നശിപ്പിച്ച രീതിയിലുള്ള ഭരണകൂടത്തിനെതിരെ വമ്പിച്ച സമര പ്രചരണ ജാഥയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജാഥയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് AICCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും വർക്കിംഗ് കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന എഡ്യൂക്കേറ്റഡായ MP ശ്രീ ശശി തരൂർ അവർകൾ വർക്കല മണ്ണിലേക്ക് എത്തുന്നു. അതിനോടൊപ്പം ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ ബഹുമാന്യനായ MP ശ്രീ അടൂർ പ്രകാശ് ഈ സമരത്തിൽ പങ്കുചേരുന്നു. DCC പ്രസിഡൻ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഈ സമരം നിരവധി പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ആശയങ്ങൾ നിരത്തുന്നത്. 25 അവകാശ പത്രിക അംഗീകരിക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഇതൊരു സൂചനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം വർക്കലയിൽ നടന്ന വിഷയങ്ങൾ വെട്ടൂര്, റാത്തിക്കൽ, ചിലക്കൂര്, അരിവാളം എന്നീ പ്രദേശങ്ങൾ മത്സ്യബന്ധനം തടസ്സപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഗതാഗത തടസ്സങ്ങൾ, റോഡ് യാതൊരുവിധ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഗതാഗതം നടന്നുകൊണ്ടിരുന്ന റോഡ് അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നുണ്ടായ വിഷയങ്ങൾ, അതുപോലെ മുതലപ്പൊഴി വിഷയം, 69 മരണങ്ങൾ, അതും അശാസ്ത്രീയമായി പല കമ്പനി കുത്തക കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു വിഷയം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വർക്കലയിൽ നിന്ന് ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അച്ഛനും മക്കളും മരണപ്പെട്ട വളരെ ദാരുണ്യമായ മരണങ്ങൾ, യാതൊരുവിധ മാറ്റവുമില്ലാതെ ഇപ്പോഴും അപകട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികളെ ഭീഷണിയാക്കുന്ന രീതിയിലുള്ള, എന്നിട്ടും ആ അപകടങ്ങൾ മറികടന്ന് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി, നിത്യജീവിതത്തിന് വേണ്ടി പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മുതലപ്പൊഴി ഉൾപ്പെടെ നടക്കുന്നത്. അങ്ങനെ നിരവധി കേരള സംസ്ഥാനത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ, അതിൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ ആളുകളിൽ വിളിച്ചറിയിച്ചുകൊണ്ടും ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ കേന്ദ്ര സംസ്ഥാന ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് എല്ലാ പിന്തുണയും നമ്മളുടെ മാധ്യമങ്ങളിൽ നിന്നും കിട്ടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വർക്കല മത്സ്യത്തൊഴിലാളി നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാലിബ് VS. ധാരാളം വികസന പ്രവർത്തനങ്ങൾ UDFന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കല്ലുപോലും തീരദേശ മേഖലയിൽ എടുത്തു വയ്ക്കാൻ, ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പേരിൽ ഒരു കാര്യം പോലും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിത്യേനെ കടലിൽ പോകുന്ന ആളുകൾ ഭയപ്പാടിലാണ്, ഭീതിയിലാണ്. കാരണം അവരുടെ ജീവൻ കടലിൽ നിന്ന് തിരിച്ചു വരുമോ എന്നുള്ള ഭീതിയിലാണ്, ഭയപ്പാടിലാണ്. അത് ഇത് വ്യക്തമായി സർക്കാരിന് അറിയാവുന്നതാണ്. എന്നിട്ട് പാക്കേജുകൾ പ്രഖ്യാപിക്കുകയല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഹായവും ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു കാര്യവും ഇവിടെ പറയുകയുണ്ടായി. ബുറാക്കെന്ന വള്ളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട നമ്മുടെ 3 സഹോദരങ്ങൾ മുതലപ്പൊഴിയിൽ നടന്ന ആ ദാരുണ സംഭവത്തിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും അവർക്ക് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചതല്ലാതെ യഥാവിധി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നമ്മുടെ എല്ലാവരുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇവർ അതുപോലെ തന്നെ സഭാ മറുവ വള്ളം ഇതിലുണ്ടായ 5 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടിട്ട് അതിനെതിരെ മരണപ്പെടുകയും ചെയ്തിട്ടും എന്നിട്ട് പോലും അതിന് ഉത്തമൊരു പരിഹാരം അതിന് വേണ്ടതായ നിലയിൽ അതിന് അവരെ സഹായിക്കാൻ ഈ സർക്കാരും ഈ ഭരണകൂടവും മുന്നോട്ട് വന്നില്ല എന്നുള്ള ഒരു
ദുഃഖകരമായ സത്യവും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം വികാരഭരിതരായിട്ടാണ് ഈ കാര്യങ്ങളെ ഏറ്റെടുത്ത് ഈ ജാഥ നടത്താൻ. ഞങ്ങളുടെ വികാരമാണ്, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഓരോരുത്തരുടെയും വികാരമാണ്. ഈ വർക്കലയിൽ നിന്ന് ആരംഭിച്ച് പൊഴിയൂർ വരെയുള്ള ജില്ലയുടെ ഒരു ജാഥ, അത് ജനങ്ങളെ ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടായി, തീരദേശത്തിൻ്റെ ഉണർത്തുപാട്ടായി. ഞങ്ങൾക്ക് ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അതിജീവനവും അവർക്ക് ജീവിക്കണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 25 പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പൂന്തുറ ജയ്സൺ നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനത്തിൽ അടൂർ പ്രകാശ് എം പി, മുൻ എം എൽ എ വർക്കല കഹാർ, ബി ആർ എം ഷഫീർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ട്രാവൻകൂർ മീഡിയ, വർക്കല.